ഇത് നമ്മുടെ പരസ്യത്തിലില്ലേ ഫ്രിഡ്ജ്, അപ്പൊ ഇനി നമ്മുടെ ഫ്രിഡ്ജ് നോക്കണ്ടേ. ഇത് നമ്മുടെ ഫ്രിഡ്ജ്, എന്റെ ഗൈസ്, മുട്ട കിട്ടി ചട്ടി ഫ്രീസറിങ്ങൾ കാണിച്ചു തരാം. ഗൈസ് എന്റെ ഡ്രീം ഫ്രിഡ്ജ് ഇട്ടോ, ഇതുപോലെ ദിവസമായ എന്ത് സുഖമായിരിക്കും അല്ലേ. ഗൈസ് ഇപ്പൊ അടിപൊളിയായിരുന്നു, ഇപ്പൊ എന്തൊക്കെയോ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്തിനാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും നമ്മുടെ അടിപൊളി വീഡിയോ സാർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി കിടുക്കാച്ചി വീഡിയോ ആണ്. നമ്മൾ 24 hours ഗ്രീൻ കളർ ചലഞ്ച് ചെയ്യുന്നുണ്ട്, 24 hours റെഡ് കളർ ചലഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് 24 hours ഐസ്ക്രീം ചലഞ്ച് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഫുള്ളായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുമോ അതോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഐസ്ക്രീമിൻ്റെ ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടിയതാണ്. നിങ്ങൾക്ക് കാണാം, നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഉണ്ട്, അതുപോലെ ചോക്ലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ സ്കോച്ച് ഉണ്ട്, അതുപോലെ തന്നെ കുറേ അധികം ഐസ്ക്രീംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ സാധാ ഐസ്ക്രീം ഉണ്ട്, അതുപോലെ തന്നെ ഇതുണ്ട്, സിപ്പ പോലത്തെ ഉണ്ട്, അതുപോലെ തന്നെ കോൺ ഐസ്ക്രീം ഉണ്ട്, മാംഗോ ബാർ ഉണ്ട്, സാധാ കപ്പ് ഐസ്ക്രീം, എന്തൊക്കെ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്, ബാക്കിൽ കുറച്ചുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന 24 hours ഐസ്ക്രീം ചലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ഫ്രിഡ്ജ് ഇങ്ങനെ, ഇതിൻ്റെ ഡ്രീം ഫ്രിഡ്ജ്, ഇതുപോലെ തന്നെ എപ്പോൾ ആയതായിരുന്നു, ഒരിക്കലും ഇല്ല ഗൈസ്. കാരണം ഒരു ദിവസം രണ്ട് ദിവസം ഇത് കൂടിപ്പോയാൽ, കാരണം നമ്മുടെ അനിയത്തിയും ഞാനും എല്ലാവരും ഉണ്ട്, എനിക്ക് ഇതുപോലെ കുറേ ഐറ്റംസ് ഫ്രിഡ്ജിലുള്ള ഉറക്കം വരില്ല ഗൈസ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ അനിയത്തി കുട്ടി വന്നിട്ടുണ്ടല്ലേ ശരി ഫ്രണ്ട്സ്. അപ്പോൾ ആശ നമ്മുടെ കോരാൻ വേണ്ടി സ്പൂണൊക്കെ എടുത്തിട്ട് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഐസ്ക്രീം ഒക്കെ. ആശി, ഈ മൂന്ന് നമുക്ക് ഏതാ ആദ്യം കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, ഏത് ഏതാ ആശിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞത്, അല്ല അതല്ല, ഈ മൂന്ന് ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കാൻ പോകുന്നത്. ഇതെന്നാ സാധനം? സ്ട്രോബെറി ഐസ്ക്രീം. ഫോണെ അടി, സ്ട്രോബെറി? ഇത് സ്ട്രോബെറിയാ? എന്ത് കളർ തോന്നിട്ടേക്ക് സ്ട്രോബെറി എന്ന് തോന്നിയത്? ഇത് ഇത് ബട്ടർ സ്കോച്ച് ആണ്. അപ്പൊ ഇത് നമുക്ക് ഉറപ്പിക്കാല്ലേ കുട്ടി. ഫ്രണ്ട്സ്, അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മളിത് നമ്മുടെ ബട്ടർ സ്കോച്ച് ആശയം പറഞ്ഞിട്ട് ഏതൊക്കെ ഉറപ്പിക്കണേ ഗൈസ്. ഓ ഇതല്ലേ, അപ്പൊ നമ്മൾ ഇതാണ് ഗൈസ് കഴിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആയി നമ്മുടെ ടെൻഡർ കോക്കനട്ടാ ഉള്ളത്, ടെൻഡർ കോക്കനട്ടാ കഴിക്കുന്നത്. കാരണം ഇത് നല്ല തന്നെയാണ്, കാരണം രാവിലെ തന്നെ നമുക്ക് എളുതിയിലാണ് കുറച്ച് എനർജി ആയിരിക്കും. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് കഴിഞ്ഞ് ഓ അയ്യോ, ഓ അടിപൊളി അല്ലേ ചേച്ചി. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് ഇത് നമുക്ക് നമ്മുടെ സ്പൂൺ വെച്ച് എടുക്കാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ റൗണ്ടായിട്ട് എനിക്ക് എടുക്കാനൊന്നും അറിയില്ല കേട്ടോ, ഇങ്ങനെ തന്നെയോ ആവോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വൈറ്റ് ടീഷർട്ടായിട്ടാണ് വരുന്നത്, നമ്മുടെ വൈറ്റ് ഐസ്ക്രീം. ആശി വൈറ്റ് അല്ലേ, ആശി ടേസ്റ്റ് ചെയ്ത് നോക്ക്, ടേസ്റ്റ് ചെയ്ത് മുന്നേ സൂപ്പർ ആണ്. നീ ടേസ്റ്റ് ചെയ്ത് നോക്കിയാ? ആ ടേസ്റ്റ് ചെയ്ത് നോക്ക്. അടക്കി പറ എങ്ങനെ ഗൈസ്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ടെൻഡർ കോക്കനട്ട്, ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും അടിപൊളിയാ. ഗൈസ്, അപ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ടൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിലും ഇങ്ങനെ ചുമ്മാ ഇരിക്കുവാണ്. നമുക്ക് അടുത്തായിട്ട് നമ്മുടെ സിപ്പ പോലുള്ള ഒരു ഐസാണ് കേട്ടോ ഇത് കഴിക്കുക. അപ്പോൾ അതിലും ഒന്ന് കുടിക്കാൻ പറ്റില്ല, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കുറേ നേരം പുറത്ത് വെച്ചിട്ട് തണുപ്പുണ്ട് അല്ലെ, പക്ഷേ ഇതാ കുറേ നേരം പുറത്ത് വെച്ചത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്, നല്ല ലൂസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ദാഹം. ഊ, ഇനി എത്ര നേരമാണ് കഴിച്ചതൊക്കെ കഴിച്ച് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നും അറിയില്ല. അഥവാ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ അത് ഈ വീഡിയോ കാണിക്കുന്നതാണ് എന്താ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത് നമുക്ക് കത്താക്കാം. ഓ, ഈല് വേറെ എയർ, ഇത്രയും എയർ ഗൈസ്. കത്തമഹോക്കയാ ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനിയൊരു ഹെവി ഹെവി ഐറ്റം വരുന്നുണ്ട് കേട്ടോ വീഡിയോ. നമുക്ക് ഇത് അടുത്ത് തന്നെ ഉണ്ടാവും, നാളെയോ മറ്റന്നാളോ അടുത്ത ഈ ആഴ്ച തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം ഒരു അടിപൊളി വെറൈറ്റി വീഡിയോ ആണ്, അതുപോലെ അത് കുറച്ച് ടൈം എടുത്തിട്ട് ആക്കേണ്ട വീഡിയോ ആട്ടോ, അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് ആവുന്നത്. അപ്പോൾ പണി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഏകദേശം കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ നേരാവാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അയ്യോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഹെവി വീഡിയോ, അതായത് ഒന്ന് രണ്ട് ദിവസം ബ്രേക്ക് എടുത്തതിൻ്റെ കാരണം എന്ത് ഹെവി വീഡിയോ ഇടാൻ പോകും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ക്ലൂ വരാം, ക്ലൂവേ തരുള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് സസ്പെൻസ് ആണ്, നിങ്ങൾ തന്നെ കണ്ടതാ. ഈ ഷെഡ് കണ്ട, ഇതിൻ്റെ ഉള്ളായിട്ടാണ് നമ്മളത് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള റേറ്റ് ആണ്. അപ്പം അടുത്ത് തന്നെ അത് ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും മെയിനായിട്ട് സ്റ്റേറ്റ് യൂണായിട്ട് വയ്ക്കുക. അപ്പോൾ കുറേ കഷ്ടപ്പാടുണ്ട്, കുറേ പണിയൊക്കെ എടുത്ത് എന്തൊക്കെയോ കുറച്ച് പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി പരിപാടിയൊക്കെ ഇന്നത്തെ പരിപാടി ഇതാണ് കേട്ടോ, 24 hours ചലഞ്ച് ആണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് വയറ് ഫുള്ളാട്ടോ. ഇത്രയും നേരം ഒരു കുഴപ്പമില്ല, സാധാ പോലെ തന്നെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒന്നാമത് വെള്ളം കുടിക്കാൻ പറ്റില്ല, അതാണ് മെയിൻ. വെള്ളം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഐസ്ക്രീം തന്നെ വെള്ളമാക്കി കുടിക്കേണ്ടിയൊക്കെ വരും. ഏകദേശം അപ്പോൾ നിങ്ങളുടെ പംപ്കിൻ്റെ അവസ്ഥ ഒക്കെ ഏകദേശം നിങ്ങൾ ഇതാ
ഫുള്ള് ഇതൊക്കെ കണ്ടത് ഇതിൻ്റെ ഉള്ളൊക്കെ എന്തൊക്കെ പ്രാണിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്, എന്നൊക്കെ പറഞ്ഞൊക്കെ പോകുന്നുണ്ട് ഈച്ച പോലെ ഉള്ളത്. അപ്പോൾ ഞാൻ വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ, കുറച്ച് ഗെയിമൊക്കെ കുറച്ച് ചെറിയൊരു പൊടിപാടൊക്കെ പെയ്തു. ഇപ്പോൾ ഫുള്ള് സീനായിട്ടാണുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹലോവിൻ്റെ ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിനൊന്നും ആയിട്ടില്ല, അതിനാണ് ചെറിയ പ്രശ്നം. അതെനിക്ക് തോന്നുന്നു കുറച്ച് ഔട്ട് ഫുള്ള് കംപ്ലീറ്റ് ആയതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഉണക്കാൻ വെച്ചിട്ട് നമുക്കിത് വീണ്ടും തിരിച്ച് നമ്മുടെ പുറത്തൊക്കെ ഫുള്ളൊരു സെറ്റൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നാ പരിപാടി നിന്റെ? ഏതാ വേണ്ടത്? ഏത്? ഇതാ 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 വേണ്ട. ഉച്ച ടൈം ആയിട്ടുണ്ടോ? അപ്പൊ ഉച്ച ടൈമിൽ ഏത് ഐസ്ക്രീം എടുക്കുന്ന ചെറിയൊരു കൺഫ്യൂഷൻ. ഇതെടുക്കണോ അതോ ഇതെടുക്കണോ? വെറൈറ്റി ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട്. ഇതെടുക്കണോ ഏതെടുക്കുന്ന ഒരു ഡൗട്ട്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ മാംഗോ ബാർ എടുക്കാം. ഒരു മാംഗോ ബാർ എടുക്കാം. ഫസ്റ്റ് ഒക്കെ മാംഗോ ബാർ എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഏതെടുക്കുന്നു ചോദിച്ചാൽ ഒന്ന് ഇതും എടുക്കാം ഗൈസ്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നത്, അതായത് നമ്മുടെ ഉച്ച ഗൈസ്. അപ്പൊ ഉച്ചക്കേക്കുള്ള ചോക്കോ ബാർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതെന്താ മേരി ബോയുടെ കാസ്റ്റാക്കി സാധനം എടുത്തിട്ടുണ്ട് നമ്മള്, അതന്നല്ലേ? ആ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മളിപ്പോ എടുത്തിട്ടില്ല. ഇത് കുറച്ച് അലിഞ്ഞു പോയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോ ഉച്ചക്കേക്ക് നമ്മുടെ ചോക്കോ ബാർ ആട്ടോ ഈ കഴിക്കുന്നത്. നല്ലോണം അലിഞ്ഞു പോയിന് കേട്ടോ ഗൈസ്. ഇവള് ചോക്കോ ബാർ വായെടുത്ത് കുത്തിത്തീറ്റി ഗൈസ്, വായി ഉറന്ന് കാണിച്ചെടുത്തേ. ആ വേണ്ട വേണ്ട, ഇത് എന്ത് തീറ്റിയാണ് ഗൈസ്. അപ്പോൾ ഇത് ഇവളിത് അടുത്ത് കഴിക്കാൻ പോവാണ്. ഇതൊക്കെ ഏടെ കയറുന്ന എനിക്ക്. എപ്പോൾ ഫ്രിഡ്ജിൽ ഐസ്ക്രീം വേണ്ട ഇവളാകും ഗൈസ് ഫുള്ള് മുട്ടയാക്കല്. ഈടെ ആയാലും ഓള വീട്ടിലായാലും ഏടെ ആയാലും ഇവളെ ഫുള്ളായിട്ട് മുട്ടയാക്കുന്നത്. അപ്പൊ ഇതിലേടെ പോകുന്നു എടാ പാക്കറ്റില് വെറുതെ വിടണേ. എന്നേ സംഭവം ആ പാക്കറ്റ് ഒന്നുമല്ല ഡോണ്ടു എനിക്ക് വേറെ തരാ. മൂശി ഇത് തിന്നാൻ പാടാ. തിന്നാണ് എനിക്ക് നന്നായിക്കൂടെ. പൊട്ടത്തില് കഴിക്കണ ഗൈസ്. എന്നാ എന്താ മോളെ പരിപാടി? അടിക്കുന്നു. എന്താ പരിപാടി? എന്ത് സംഭവം എന്നാണ്? അഞ്ചുമണി അഞ്ചുമണി കഴിഞ്ഞിട്ടുണ്ടോ സത്യം പറഞ്ഞ? അപ്പൊ ആശി ടൻസ് അപ്പോ നമ്മുടെ ബട്ടർ സ്കോച്ച് എടുത്തിട്ടുണ്ട്. അടുത്തൊരു ബട്ടർ സ്കോച്ച് കുടിക്കാനുള്ള പരിപാടിയാണ്. ആശി കമോൺ കമോൺ വരണം ഗൈസ്. അപ്പൊ ആശിക്കുട്ടി മുൻ വേണ്ടപ്പ വേണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം ഗൈസ്. ഇത് ആശി എത്രയാ കഴിക്കുന്ന ഐസ്ക്രീം? ആശി എന്നത് ഗൈസ് സത്യം പറഞ്ഞ ആശിയില്ല. ആശി ബെറി പിടിച്ചതിൽ കുറച്ച് കഴിച്ചു കേട്ടോ. ഇവള് ഐസ്ക്രീം തീറ്റിയൊക്കെ പറഞ്ഞ എജ്ജാതി ഐസ്ക്രീം എക്സ്ട്രീം ലെവലാ ഇവള്. സൈക്കോ എന്റെ ഇവളോട് കാത്ത് നിൽക്കാൻ പറഞ്ഞു കേൾക്കില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ബൗളിലേക്ക് നമ്മുടെ വൈകുന്നേരത്തെ ഫുഡാണ്. ഇത്ര ആശി കമോൺ കമോൺ സ്കോച്ച് കൊറേ നേരം പുറത്ത് വെച്ചിട്ടില്ലേ, ഇങ്ങനെ അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അയ്യോ ഐസ്ക്രീം തണുത്ത് എടാ എത്രയാണ് ആക്കിയേ. തണുത്തൊക്കെ നല്ലതുപോലെ കഴിച്ചാൽ തലമേനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതുകൂടി അകത്താക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ ഈവനിങ്ങേക്കുള്ള സംഭവമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അയ്യോ ഈ ഐസ്ക്രീം ഒന്നും ലാസ്റ്റ് തലവേന എടുക്കുന്നു. അടിപൊളി ആശി മുൻപിടിച്ചു പോയി. ആശി അടുത്ത ഐസ്ക്രീം വിളിക്കാൻ കോൺ ഐസ്ക്രീമാ
ഓക്കെ, അടുത്ത നമുക്ക് കോൺ ഐസ്ക്രീം തന്നെ എന്തായാലും സെറ്റ് ആക്കാം. പക്ഷേ ഇതൊന്നും കഴിക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് കോൺ ഐസ്ക്രീം ചെയ്യാം. ലാസ്റ്റ് ആട്ടോ, ഇത് ഫുള്ളും കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അത്രയും ഐസ്ക്രീം ഒന്നും എനിക്ക് മതിയായിട്ടോ. പ്രത്യേകിച്ച് ഈ സ്ട്രോബെറി ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടമല്ല, ചോക്ലേറ്റും കൂടി ബാക്കിയുണ്ട്, അതൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ഇനി വേറെ വലിയ ഐസ്ക്രീമും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ തൊണ്ടക്കൊക്കെ ഒരു ഇതായിട്ടുണ്ട്, അതായത് എനിക്ക് തൊണ്ടവേന ഇങ്ങനെ തണുത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ തൊണ്ടവേന വരാറില്ല, തൊണ്ടവേന പൊതുവേ കുറവാണ്. അപ്പോൾ ഇതിൽ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ കേട്ടോ, കൊച്ചു വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. ഒരു ഇഷ്ടം എന്നാലും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ബെല്ലൈക്കണം ഒക്കെ ക്ലിക്ക് ചെയ്യാൻ വിട്ടുപോരുത്. അയ്യോ, ഇനി ചോറ് വയ്ക്കേണ്ടി ഒരു മിക്കവാറും, അച്ഛൻ എന്തായാലും വിടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെല്ലൈക്കണം ഒക്കെ ക്ലിക്ക് ചെയ്യാൻ വിട്ടുപോരുത്. അപ്പോൾ നമുക്ക് നാളെ ഒരു അടിപൊളി വെറൈറ്റി വീഡിയോ ചെയ്യണം, ഒന്നും വിചാരിക്കും എനർജി ഒന്നും ഇല്ലായിട്ടോ, നാളെ ഒരു വെറൈറ്റി വീഡിയോ പ്ലാൻ ചെയ്യണം. ബൈ ബൈ.